ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ മൻ കി ബാത്തിന്റെ ഈ തൊണ്ണൂറ്റിയെട്ടാം അധ്യായത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലേക്കുള്ള ഈ യാത്രയിൽ നിങ്ങളെല്ലാവരും മൻ കി ബാത്തിനെ പൊതുജന പങ്കാളിത്തം പ്രകടിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയാക്കി മാറ്റി എല്ലാ മാസവും ലക്ഷക്കണക്കിന് സന്ദേശങ്ങളിലൂടെ നിരവധി പേരുടെ മൻ കി ബാത്ത് എന്നിലേക്കെത്തുന്നു നിങ്ങളുടെ മനസ്സിന്റെ ശക്തി നിങ്ങൾക്കറിയാം അതുപോലെ സമൂഹത്തിന്റെ ശക്തിക്കൊപ്പം രാജ്യത്തിന്റെ ശക്തി എങ്ങനെ വർധിക്കുന്നുവെന്ന് മൻ കി ബാത്തിൻ്റെ വിവിധ എപ്പിസോഡുകളിൽ നാം കാണുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പരമ്പരാഗത കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ച് മൻ കി ബാത്തിൽ നാം സംസാരിച്ച ദിവസം ഞാൻ ഓർക്കുന്നു ആ സമയത്ത് ഇന്ത്യൻ കായിക രംഗത്ത് ചേരാനും അവ ആസ്വദിക്കാനും പഠിക്കാനും രാജ്യത്തൊരു തരംഗം ഉയർന്നിരുന്നു മൻ കി ബാത്തിൽ ഇന്ത്യൻ കളിപ്പാട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ രാജ്യത്തെ ജനങ്ങൾ അതിനെയും പ്രോത്സാഹിപ്പിച്ചു ഇപ്പോൾ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ പോലും ആവശ്യക്കാർ വർദ്ധിക്കുന്ന തരത്തിൽ ക്രൈസായി മാറിയിരിക്കുകയാണ് മൻ കി ബാത്തിൽ ഇന്ത്യൻ കഥാകഥന ശൈലികളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവയുടെ പ്രശസ്തിയും ദൂരവ്യാപകമായി എത്തി ഇന്ത്യൻ കഥാകഥന സമ്പ്രദായങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു സുഹൃത്തുക്കളെ സർദാർ പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് അതായത് ഏകതാ ദിവസത്തിന്റെ വേളയിൽ മൻ കി ബാത്തിൽ നാം മൂന്ന് മത്സരങ്ങളെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ദേശഭക്തിഗീതം താരാട്ടുപാട്ട് രംഗോലി എന്നീ മത്സരങ്ങളെക്കുറിച്ചാണ് അന്ന് സംസാരിച്ചത് രാജ്യത്തുടനീളമുള്ള എഴുന്നൂറിലധികം ജില്ലകളിൽ നിന്നായി അഞ്ച് ലക്ഷത്തിലധികം പേർ ആവേശപൂർവ്വം ഈ മത്സരത്തിൽ പങ്കെടുത്തുവെന്നറിയിക്കുന്നതിൽ സന്തോഷമുണ്ട് കുട്ടികളും മുതിർന്നവരും ഇതിൽ ആവേശത്തോടെ പങ്കെടുക്കുകയും ഇരുപതിലധികം ഭാഷകളിൽ അവരുടെ എൻട്രികൾ അയക്കുകയും ചെയ്തു ഈ മത്സരങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതിയിൽ ചാമ്പ്യന്മാരാണ് കലാന്വേഷകരാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തോടും സംസ്കാരത്തോടും നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിങ്ങൾ ഏവരും തെളിയിച്ചിട്ടുമുണ്ട് സുഹൃത്തുക്കളെ ഇന്നീ അവസരത്തിൽ വളരെ സ്വാഭാവികമായി ലതാ ജിയെ ഓർത്തുപോകുന്നു കാരണം ഈ മത്സരം ആരംഭിച്ച ദിവസം ദീദി ട്വീറ്റ് ചെയ്യുകയും ഈ പരിപാടിയിൽ ചേരാൻ ഏവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു സുഹൃത്തുക്കളെ താരാട്ടുപാട്ട് രചനാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കർണാടകയിലെ ബി എം മഞ്ജുനാഥിന് ലഭിച്ചു കന്നഡയിൽ എഴുതിയ മലുഗു കണ്ട എന്ന ഗാനത്തിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത് അമ്മയും അമ്മൂമ്മയും പാടിയ താരാട്ടുപാട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇതെഴുതാനുള്ള പ്രചോദനം ലഭിച്ചത് ഈ താരാട്ട് കേട്ടാൽ നിങ്ങളും ആസ്വദിക്കും ഉറങ്ങൂ ഉറങ്ങൂ കുഞ്ഞെ ഉറങ്ങുക എന്റെ വിവേകമുള്ള പൈതലെ പകൽ പോയി ഇരുട്ടായി നിദ്രാദേവി വരും നക്ഷത്രങ്ങളുടെ പൂന്തോട്ടത്തിൽ നിന്ന് സ്വപ്നങ്ങളെ വെട്ടിമുറിക്കും ഉറങ്ങുറങ്ങും രരി രാരി ഓ രാരീ രീരാരോ ആസാമിലെ കാമ്രൂപ് ജില്ലയിൽ താമസിക്കുന്ന ദിനേശ് ഗോവാലയാണ് ഈ മത്സരത്തിൽ രണ്ടാം സമ്മാനം നേടിയത് നാടൻ മൺപാത്രങ്ങളും ലോഹപാത്രങ്ങളും ഉണ്ടാക്കുന്ന കരകൗശല വിദഗ്ധരുടെ ജനകീയ കരകൗശലത്തിന്റെ മുദ്ര അദ്ദേഹം എഴുതിയ താരാട്ടിലുണ്ട് കുലാലൻ ചേട്ടൻ സഞ്ചിയുമായി വന്നു സഞ്ചിയിലെന്താണ് സഞ്ചി തുറന്നപ്പോൾ കണ്ടല്ലോ ഉള്ളിൽ ഉണ്ടൊരു പാത്രം മനോഹരം പാവക്കുട്ടി കുലാലനോട് ചൊല്ലി പാത്രം ഇതെങ്ങനെയുണ്ട് പാട്ടുകളും താരാട്ടുപാട്ടുകളും പോലെ രംഗോലി മത്സരവും വളരെ ജനപ്രിയമായിരുന്നു പങ്കെടുത്തവർ ഒന്നിനൊന്ന് മനോഹരമായ രംഗോലികൾ ഉണ്ടാക്കി അയച്ചു തന്നിരുന്നു പഞ്ചാബിൽ നിന്നുള്ള കമൽകുമാറാണ് ഇതിൽ വിജയിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും അമർ ഷഹീദ് വീർഭഗത് സിംഗിന്റെയും രംഗോലി അദ്ദേഹം വളരെ മനോഹരമായി നിർമ്മിച്ചു മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്നുള്ള സച്ചിൻ നരേന്ദ്ര ഔസാരി ജാലിയൻ വാലാബാഗും അതിന്റെ കൂട്ടക്കൊലയും ഷഹീദ് ഉധം സിംഗിന്റെ ധീരതയും തന്റെ രംഗോലിയിൽ പ്രദർശിപ്പിച്ചു ഗോവയിൽ താമസിക്കുന്ന ഗുരുദത്ത് വാൻഡേക്കർ ഗാന്ധിജിയുടെ രംഗോലിയുണ്ടാക്കി പുതുച്ചേരിയിൽ നിന്നുള്ള മാലതി ശെൽവവും നിരവധി മഹത്തായ സ്വാതന്ത്ര്യസമര സേനാനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ദേശഭക്തിഗാന മത്സരത്തിലെ വിജയി ശ്രീമതി ടി വിജയ് ദുർഗ ആന്ധ്രാപ്രദേശ് സ്വദേശിനിയാണ് തെലുങ്കിലാണ് എൻട്രി അയച്ചത് അവരുടെ പ്രദേശത്തെ പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനി നരസിംഹറെഡ്ഡി ഗാരുവിൽ നിന്ന് അവർ വളരെയധികം പ്രചോദനം നേടി വിജയ് ദുർഗയുടെ രചനയുടെ ഒരു ഭാഗം കേൾക്കൂ ഭാരുരാശ്യയിലെ സൂര്യദേവ ഹേ ധീര നരസിംഹ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അങ്കുരം നീയെ അങ്കുശം നീയെ ബ്രിട്ടീഷുകാരുടെ അന്യായവും നിരങ്കുശവുമായ അടിച്ചമർത്തൽ ഭരണം കണ്ട് നിന്റെ രക്തം തിളച്ചു അഗ്നി ജ്വലിച്ചു റെയിനൌട്ട് പ്രവിശ്യയിലെ സൂര്യദേവ ഹേ ധീര നരസിംഹ തെലുങ്ക് കഴിഞ്ഞാൽ ഇനി മൈഥിലിയിലെ ഒരു ക്ലിപ്പ് കേട്ടു നോക്കാം ശ്രീ ദീപക് വൽസാണ് ഇതയച്ചിട്ടുള്ളത് ഈ മത്സരത്തിൽ അദ്ദേഹവും സമ്മാനം നേടിയിട്ടുണ്ട് ഭാരതം ലോകത്തിന് അഭിമാനം സോദര മഹത്തരമീ നമ്മുടെ നാട് വശവും കടലാൽ ചുറ്റപ്പെട്ട വടക്കോ ശക്തിയായി കൈലാസം ഗംഗ യമുന കൃഷ്ണ കാവേരി കോസി കമല ബലാൻ മഹത്തായ നമ്മുടെ രാജ്യം ത്രിവർണ പതാകയിലുണ്ട് നമ്മുടെ പ്രാണൻ സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മത്സരത്തിൽ വന്ന അത്തരം എൻട്രികളുടെ പട്ടിക വളരെ നീണ്ടതാണ് നിങ്ങൾ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലേക്ക് പോവുക നിങ്ങളുടെ കുടുംബത്തോടൊപ്പം അവ കാണുക കേൾക്കുക നിങ്ങൾക്ക് അവയിൽ നിന്ന് ധാരാളം പ്രചോദനം ലഭിക്കും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ബനാറസിനെക്കുറിച്ചോ ഷഹനായിയെക്കുറിച്ചോ ഉസ്താദ് ബിസ്മില്ലാ ഖാനെക്കുറിച്ചോ ആകട്ടെ എന്റെ ശ്രദ്ധ അതിലേക്ക് പോവുക സ്വാഭാവികമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ യൂത്ത് അവാർഡുകൾ വിതരണം ചെയ്യുകയുണ്ടായി ഈ പുരസ്കാരങ്ങൾ സംഗീതത്തിലും കലാരംഗത്തും ഉയർന്നു വരുന്ന കഴിവുള്ള കലാകാരന്മാർക്കാണ് നൽകുന്നത് ഇവ കലാ സംഗീത ലോകത്തിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അവരുടെ അഭിവൃദ്ധിക്കും വേണ്ടവിധം സംഭാവന ചെയ്യുന്നു കാലക്രമേണ ജനപ്രീതി ക്ഷയിച്ചുകൊണ്ടിരുന്ന വാദ്യോപകരണങ്ങൾക്ക് പുതുജീവൻ നൽകിയ കലാകാരന്മാരും ഇവരിൽ ഉൾപ്പെടുന്നു ഇനി എല്ലാവരും ഈ രാഗം ശ്രദ്ധയോടെ കേൾക്കുക ഏത് ഉപകരണമാണെന്നറിയാമോ ഒരുപക്ഷെ അറിയില്ലായിരിക്കും ഈ ഉപകരണത്തിന്റെ പേര് സുർ സിംഗാർ എന്നാണ് ഈ രാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജയദീപ് മുഖർജിയാണ് ഉസ്താദ് ബിസ്മില്ലാ ഖാൻ അവാർഡ് ലഭിച്ച യുവാക്കളിൽ ശ്രീ ജയദീപും ഉൾപ്പെടുന്നു കഴിഞ്ഞ അൻപതുകൾക്കും അറുപതുകൾക്കും ശേഷം ഈ വാദ്യത്തിന്റെ നാദം കേൾക്കുന്നത് അപൂർവമായിരുന്നു എന്നാൽ സുർ സിംഗാറിനെ വീണ്ടും ജനപ്രിയമാക്കാൻ ജയദീപ് പരമാവധി ശ്രമിക്കുന്നു അതുപോലെ മാൻഡലിൻ എന്ന സംഗീതവാദ്യോപകരണത്തിന് ഈ പുരസ്കാരം ലഭിച്ച സഹോദരി ശ്രീമതി ഉബൽപൂ നാഗമണിയുടെ പ്രയത്നവും വളരെ പ്രചോദനകരമാണ് അതേസമയം വാർക്കാരി കീർത്തനത്തിന് ശ്രീ സംഗ്രാം സിംഗ് സുഹാസ് ഭണ്ഡാരയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ പട്ടികയിൽ സംഗീത കലാകാരന്മാർ മാത്രമല്ല ഉള്ളത് ശ്രീമതി വി ദുർഗാദേവി ഈ പുരസ്കാരം നേടിയത് കരകാട്ടം എന്ന പുരാതന നൃത്തരൂപത്തിനാണ് ഈ അവാർഡിന്റെ മറ്റൊരു ജേതാവായ ശ്രീ രാജ്കുമാർ നായിക് തെലങ്കാനയിലെ മുപ്പത്തൊന്ന് ജില്ലകളിലായി നൂറ്റിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പെരിണി ഒഡീസി സംഘടിപ്പിച്ചു പെരിണി രാജ്കുമാർ എന്ന പേരിലാണ് ഇന്ന് ആളുകൾ അദ്ദേഹത്തെ അറിയുന്നത് കാക്കതീയ രാജവംശത്തിന്റെ കാലത്ത് പരമശിവന് വേണ്ടിയുള്ള നൃത്തമായ പെരിണി നാട്യം വളരെ പ്രചാരത്തിലുണ്ടായിരുന്നു ഈ രാജവംശത്തിന്റെ വേരുകൾ ഇന്നത്തെ തെലങ്കാനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൈഖോം സുർചന്ദ്ര സിംഗ് ആണ് അവാർഡ് ജേതാവ് മൈതൈപുങ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് ഈ ഉപകരണം മണിപ്പൂരിന്റേതാണ് റാജുല മലുഷാഹി ന്യൂലി ഹുഡ്കാബോൽ ജാഗർ തുടങ്ങിയ നിരവധി സംഗീത രൂപങ്ങളെ ജനപ്രിയമാക്കുന്ന ദിവ്യാംഗ കലാകാരനാണ് പൂരൺ സിംഗ് അവയുമായി ബന്ധപ്പെട്ട നിരവധി ഓഡിയോ റെക്കോർഡിംഗുകളും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ നാടോടി സംഗീതത്തിൽ തന്റെ കഴിവ് പ്രകടിപ്പിച്ച് ശ്രീ പൂരൺ സിംഗ് നിരവധി അവാർഡുകൾ നേടിയിട്ടുണ്ട് സമയപരിമിതി മൂലം എല്ലാ അവാർഡ് ജേതാക്കളെയും പറ്റി പറയാൻ ഇവിടെ കഴിഞ്ഞേക്കില്ല എങ്കിലും നിങ്ങൾ തീർച്ചയായും അവരെക്കുറിച്ച് വായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പെർഫോമിംഗ് ആർട്സ് കൂടുതൽ ജനപ്രിയമാക്കുന്നതിന് ഈ കലാകാരന്മാരെല്ലാം ഗ്രാസ് റൂട്ടിലുള്ള എല്ലാവർക്കും പ്രചോദനം നൽകുന്നത് തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ അതിവേഗം സഞ്ചരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ ഇന്ത്യയുടെ ശക്തി എല്ലാ കോണിലും ദൃശ്യമാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ശക്തി ഓരോ വീട്ടിലും എത്തിക്കുന്നതിൽ വ്യത്യസ്ത ആപ്പുകൾ വലിയ പങ്കുവഹിക്കുന്നു അത്തരത്തിലുള്ള ഒരു ആപ്പാണ് ഇ സഞ്ജീവനി ഈ ആപ്പിൽ നിന്നുള്ള സൌകര്യമാണ് കൺസൾട്ടേഷൻ അതായത് ദൂരെ ഇരുന്നു കൊണ്ട് വീഡിയോ കോൺഫറൻസിലൂടെ നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഡോക്ടറെ സമീപിക്കുന്ന രീതി ഇതുവരെ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ടെലി കൺസൾട്ടന്റുമാരുടെ എണ്ണം കോടി കവിഞ്ഞു നിങ്ങൾ ഊഹിക്കാം വീഡിയോ കോൺഫറൻസിലൂടെ പത്തുകോടി കൂടിയാലോചനകൾ രോഗിയും ഡോക്ടറുമായുള്ള അത്ഭുതകരമായ ബന്ധം ഇതൊരു വലിയ നേട്ടമാണ് ഈ നേട്ടത്തിന് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തിയ എല്ലാ ഡോക്ടർമാരെയും രോഗികളെയും ഞാൻ അഭിനന്ദിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങൾ സാങ്കേതികവിദ്യയെ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണിത് കൊറോണയുടെ കാലത്ത് ഈ സഞ്ജീവനി ആപ്പ് ടെലികൺസൾട്ടേഷൻ നടത്തുന്ന ആളുകൾക്ക് വലിയ അനുഗ്രഹമായി മാറിയത് നാം കണ്ടു ഒരു ഡോക്ടറോടും രോഗിയോടും മൻ കി ബാത്തിൽ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തുകൊണ്ട് നിങ്ങളോട് ഈ കാര്യം അറിയിക്കുകയും ചെയ്താലോ എന്ന് ഞാനും ചിന്തിച്ചു ടെലി കൺസൾട്ടേഷൻ ജനങ്ങൾക്ക് എത്രത്തോളം ഫലപ്രദമാണെന്നറിയാൻ ശ്രമിക്കാം ഞങ്ങളുടെ കൂടെ സിക്കിമിൽ നിന്നുള്ള ഡോക്ടർ മദൻമണിയുമുണ്ട് ഡോക്ടർ മദൻമണി സിക്കിം സ്വദേശിയാണ് ധൻബാദിൽ നിന്ന് എം ബി ബി എസ് പൂർത്തിയാക്കിയതിനു ശേഷം ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് എം ഡി ചെയ്തു ഗ്രാമപ്രദേശങ്ങളിലെ നൂറുകണക്കിന് ആളുകൾക്ക് അദ്ദേഹം ടെലി കൺസൾട്ടേഷൻ നൽകി നമസ്കാരം ശ്രീ മദൻമണി നമസ്കാരം സാർ ഞാൻ നരേന്ദ്രമോദിയാണ് സംസാരിക്കുന്നത് അതെ നമസ്കാരം നിങ്ങൾ ബനാറസിൽ പഠിച്ചിട്ടുണ്ടോ സാർ ഞാൻ ബനാറസിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ മെഡിക്കൽ വിദ്യാഭ്യാസം അവിടെയാണോ നടന്നത് അതെ അതെ അപ്പോൾ നിങ്ങൾ ബനാറസിലായിരുന്നപ്പോൾ ഉള്ള അന്നത്തെ ബനാറസും ഇന്നത്തെ മാറിയ ബനാറസും കാണാൻ പോയിട്ടുണ്ടോ ഞാൻ സിക്കിമിൽ തിരിച്ചെത്തിയതിനു ശേഷം എനിക്ക് ബനാറസ് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഒരുപാട് മാറിയെന്ന് ഞാൻ കേട്ടു അപ്പോൾ നിങ്ങൾ ബനാറസ് വിട്ടിട്ട് എത്ര വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ആറിൽ ഞാൻ ബനാറസ് വിട്ടു ഓ എങ്കിൽ നിങ്ങൾ പോകണം ശരി സർ ശരി ദൂരെയുള്ള പർവ്വതങ്ങളിൽ താമസിക്കുന്ന സിക്കിമിലെ ജനങ്ങൾക്ക് നിങ്ങൾ ടെലി കൺസൾട്ടേഷന്റെ മികച്ച സേവനങ്ങൾ നൽകുന്നതിനാലാണ് ഞാൻ വിളിച്ചത് അതെ നിങ്ങളുടെ അനുഭവം മൻ കി ബാത് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശരി സാർ പറയൂ എങ്ങനെയായിരുന്നു അനുഭവം വളരെ നല്ല അനുഭവമാണ് സാർ സിക്കിമിലെ ഏറ്റവും അടുത്തുള്ള പി എച്ച് സിയിൽ പോകാൻ പോലും ആളുകൾക്ക് വാഹനത്തിൽ കയറി പോകണം കുറഞ്ഞത് ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും കൊണ്ടുപോകണം എന്നിട്ടും ഡോക്ടറെ കാണാൻ കിട്ടുക എന്നത് ഒരു പ്രശ്നമാണ് അതിനാൽ ടെലികൺസൾട്ടേഷനിലൂടെ ആളുകൾ ഞങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നു ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ സി എച്ച്ഒമാർ അവരെ ഞങ്ങളുമായി ബന്ധിപ്പിക്കുന്നു കൂടാതെ അവരുടെ പഴയ അസുഖം ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം അവർ ഞങ്ങളോട് പറയുന്നുണ്ട് അതായത് രോഗം സംബന്ധിച്ച രേഖകൾ കൈമാറുന്നു അതെ 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 അവർ രേഖകളും കൈമാറുന്നു അവർക്ക് കൈമാറാൻ കഴിയുന്നില്ലെങ്കിൽ അവ വായിച്ച് ഞങ്ങളോട് പറയും വെൽനസ് സെന്ററിലെ ഡോക്ടറാണോ വായിച്ചു പറയുന്നത് അതെ വെൽനസ് സെന്ററിൽ താമസിക്കുന്ന സി എച്ച്ഒ അഥവാ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ രോഗികൾ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് തന്നെ പറയും അല്ലേ അതെ അതെ രോഗി തന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളോട് പറയും പിന്നെ പഴയ റെക്കോർഡുകൾ കണ്ടിട്ട് പുതിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഉദാഹരണത്തിന് ഒരാളുടെ പാദങ്ങൾ വീർത്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരാളുടെ നെഞ്ചിൽ ഓസ്കൾട്ടേറ്റ് ചെയ്യേണ്ടതുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സി അത് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് പോയി വീക്കമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറയും അദ്ദേഹത്തിന് വിളർച്ചയുണ്ടോ ഇല്ലയോ ചുമയുണ്ടെങ്കിൽ നെഞ്ച് ഓസ്കൾട്ടേറ്റ് ചെയ്ത് സൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനും പറയും നിങ്ങൾ വോയിസ് കോളിലൂടെ സംസാരിക്കാറുണ്ടോ അതോ വീഡിയോ കോൾ ഉപയോഗിക്കുന്നുണ്ടോ ഞങ്ങൾ വീഡിയോ കോൾ ഉപയോഗിക്കുന്നു അപ്പോൾ നിങ്ങൾ രോഗിയെ കാണുന്നു അതെ 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 രോഗിയെ കാണാൻ പറ്റും സാർ രോഗിക്ക് എന്തു തോന്നുന്നു ഇതിലൂടെ ഡോക്ടറെ അടുത്തു കാണാൻ കഴിയുന്നതിനാൽ രോഗി ഇത് ഇഷ്ടപ്പെടുന്നു തന്റെ മരുന്ന് കൂട്ടണോ കുറയ്ക്കണോ എന്ന ആശയക്കുഴപ്പത്തിലാണ് പലരും കാരണം സിക്കിമിലെ മിക്ക രോഗികളും പ്രമേഹവും രക്തസമ്മർദ്ദവും ഉള്ളവരാണ് പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനും മരുന്ന് മാറ്റാൻ ഡോക്ടറെ തേടി എത്ര ദൂരം പോകണം എന്നാൽ ടെലി കൺസൾട്ടേഷനിലൂടെ ഇത് വേഗം സാധ്യമാകുന്നു കൂടാതെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ സൗജന്യ ഔഷധ സംരംഭത്തിലൂടെ മരുന്നും ലഭ്യമാകുന്നു അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ മരുന്ന് കഴിക്കുന്നു ശരി മദൻമണി രോഗികൾക്കൊരു ശീലമുള്ളത് നിങ്ങൾക്കറിയാമല്ലോ ഡോക്ടർ വരാത്തിടത്തോളം ഡോക്ടർ അവനെ കാണാത്തിടത്തോളം അയാൾക്ക് തൃപ്തി വരില്ല കൂടാതെ രോഗിയെ കാണേണ്ടി വരുമെന്ന് ഡോക്ടർക്കും തോന്നുന്നു ഇപ്പോൾ അവിടെ എല്ലാ കൺസൾട്ടേഷനുകളും ടെലികോമിൽ നടക്കുന്നു അതിനാൽ ഡോക്ടർക്ക് എന്തു തോന്നുന്നു രോഗിക്ക് എന്തു തോന്നുന്നു അതെ രോഗിക്ക് ഡോക്ടറെ കാണണം എന്ന് തോന്നിയാൽ അവർ കാണാൻ ആഗ്രഹിക്കുന്നതെന്തും സി എച്ച്ഒയോട് പറഞ്ഞ് വീഡിയോയിലൂടെ തന്നെ കാണാമെന്ന് ഞങ്ങൾക്കും തോന്നുന്നു ചിലപ്പോൾ വീഡിയോയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന ശേഷം രോഗി താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയും ആർക്കെങ്കിലും ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയിലൂടെ തന്നെ കാണിക്കും അതുകൊണ്ട് ആളുകൾ തൃപ്തരാണ് അങ്ങനെ അവരെ പരിശോധിച്ച ശേഷം അവർക്ക് സംതൃപ്തി ലഭിക്കുന്നുണ്ടോ അവർ എന്താണ് അനുഭവിക്കുന്നത് രോഗി സുഖം പ്രാപിക്കുന്നുണ്ടോ അതെ അതെ അവർക്ക് ഒരുപാട് സംതൃപ്തി ലഭിക്കുന്നു ഞങ്ങൾക്കും സംതൃപ്തി കിട്ടുന്നു സർ ഞാനിപ്പോൾ ആരോഗ്യവകുപ്പിൽ ഉള്ളതിനാലും ഒരേ സമയം ടെലി കൺസൾട്ടേഷൻ ചെയ്യുന്നതിനാലും ഫയലിനൊപ്പം രോഗിയെ കാണുന്നത് എനിക്ക് വളരെ നല്ല സന്തോഷകരമായ അനുഭവമാണ് ടെലി കൺസൾട്ടേഷൻ കേസിൽ ശരാശരി എത്ര രോഗികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതുവരെ ഞാൻ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് രോഗികളെ കണ്ടു ഓ അതിനർത്ഥം നിങ്ങൾ ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുവെന്നാണല്ലോ അങ്ങനെയുള്ളവരെ കാണുന്നത് വളരെ ഇഷ്ടമാണ് ശരി നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സിക്കിമിലെ വിദൂര വനങ്ങളിൽ പർവ്വത നിരകളിൽ താമസിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ വളരെ മികച്ച സേവനമാണ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ പോലും സാങ്കേതിക വിദ്യയുടെ നല്ല ഉപയോഗം നടക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് എന്തുതന്നെയായാലും നിങ്ങൾക്ക് എന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് അഭിനന്ദനങ്ങൾ നന്ദി സർ സുഹൃത്തുക്കളെ ഇ സഞ്ജീവനി ആപ്പ് എങ്ങനെയാണ് അദ്ദേഹത്തെ സഹായിക്കുന്നതെന്ന് ഡോക്ടർ മദൻമണിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഡോക്ടർ മദൻമണിക്ക് ശേഷം ഞങ്ങൾ മറ്റൊരു മദൻജിയിൽ ചേരുന്നു ഇത് ഉത്തർപ്രദേശിലെ ചന്ദൌലി ജില്ലക്കാരനായ ശ്രീ മദൻമോഹൻ ലാലാണ് ഇപ്പോൾ ചന്ദൌലിയും ബനാറസിനോട് ചേർന്നാണ് എന്നതും യാദർച്ഛികമാണ് ഈ സഞ്ജീവനിയുമായി ബന്ധപ്പെട്ട് ഒരു രോഗിയെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അനുഭവം എന്താണെന്ന് ശ്രീ മദൻമോഹനിൽ നിന്ന് നമുക്കറിയാം ശ്രീ മദൻമോഹൻ നമസ്കാരം 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 നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതെ അതെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടെലി കൺസൾട്ടേഷനിലൂടെ നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സഹായം സ്വീകരിച്ചു വരികയല്ലേ അതെ അതെ ഒരു രോഗിയെന്ന നിലയിൽ അനുഭവസ്ഥൻ എന്ന നിലയിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്നത്തെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നമ്മുടെ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്കും ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നാട്ടുകാരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നുവെന്ന് എന്നോട് പറയൂ അത് എന്താണെന്നാൽ സാർ ആശുപത്രികൾ ദൂരെയാണ് പ്രമേഹം വന്നപ്പോൾ അഞ്ച് ആറ് കിലോമീറ്റർ ദൂരെ പോയി കാണിക്കണം ചികിത്സ നടത്തണം പിന്നെ അങ്ങ് ഓൺലൈൻ ഏർപ്പാട് ചെയ്തതുകൊണ്ട് ഞങ്ങൾ കാണിക്കാൻ തയ്യാറാകുന്നു ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാകുന്നു അവർ ഞങ്ങളെ പുറത്തുനിന്നുള്ള ഡോക്ടർമാരോട് സംസാരിപ്പിക്കുകയും മരുന്നുകൾ നൽകുകയും ചെയ്യുന്നു ഇത് ഞങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ് മറ്റു ആളുകൾക്കും ഇത് പ്രയോജനകരമാണ് അപ്പോൾ ഓരോ തവണയും ഒരേ ഡോക്ടറെ കാണുമോ അതോ ഡോക്ടർ മാറിക്കൊണ്ടിരിക്കുകയാണോ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാതെ വരുമ്പോൾ അവർ മറ്റു ഡോക്ടർമാരോട് സംസാരിച്ച ശേഷം ഞങ്ങളോട് സംസാരിക്കാൻ പറയും ഡോക്ടർ നിങ്ങൾക്ക് നൽകുന്ന മാർഗനിർദ്ദേശത്തിന്റെ പൂർണമായ പ്രയോജനം ലഭിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്നുണ്ട് അത് നമുക്ക് വലിയ നേട്ടവുമാണ് ഗ്രാമത്തിലെ ജനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നു അവിടെയുള്ളവരെല്ലാം ആ സഹോദരനോട് ചോദിക്കുന്നു ഞങ്ങൾക്ക് ബി ഉണ്ട് ഞങ്ങൾക്ക് ഷുഗർ ഉണ്ട് ടെസ്റ്റ് ചെയ്യൂ പരിശോധിക്കൂ മരുന്ന് പറയൂ നേരത്തെ അവർ അഞ്ച് ആറ് കിലോമീറ്റർ ദൂരെ പോകുമായിരുന്നു നീണ്ട ക്യൂവായിരുന്നു പാത്തോളജിയിൽ ക്യൂവായിരുന്നു ഓരോ ദിവസവും സമയനഷ്ടമുണ്ടായി അതിനർത്ഥം സമയലാഭമുണ്ടായി എന്നാണോ കൂടാതെ ഉണ്ടായിരുന്നു ഇവിടെ സൗജന്യമായി സേവനം ലഭ്യമാകുന്നു ശരി നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാകും അതൊരു ഡോക്ടറാണ് അദ്ദേഹം എന്റെ നാടി പിടിച്ചു നോക്കും കണ്ണു നോക്കും നാവു നോക്കും അതൊരു പ്രത്യേക അനുഭവമാണ് ഇപ്പോൾ അവർ ടെലി കൺസൾട്ടേഷൻ നടത്തിയാൽ നിങ്ങൾക്ക് അതേ സംതൃപ്തി ലഭിക്കുമോ അതെ സംതൃപ്തി ഉണ്ട് അവർ ഞങ്ങളുടെ നാടിമിടിപ്പ് പിടിച്ചു നോക്കുന്നതായി എനിക്ക് തോന്നും സഹോദര താങ്കൾ ഇത്തരമൊരു നല്ല ഏർപ്പാട് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് മുൻപൊക്കെ അസുഖം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി പിടിക്കണം വണ്ടിക്കൂലി കൊടുക്കണം ക്യൂ നിൽക്കണം ഇപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ല വീട്ടിലിരുന്ന് തന്നെ എല്ലാ സൗകര്യവും ലഭിക്കുന്നു ശരി ശ്രീ മദൻമോഹൻ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു ഈ പ്രായത്തിലും നിങ്ങൾ സാങ്കേതികവിദ്യ പഠിച്ചുപയോഗിക്കുന്നു മറ്റുള്ളവരോടും പറയുക അതിലൂടെ അവരും സമയവും ധനവും ലാഭിക്കട്ടെ അവർക്ക് മികച്ച മാർഗനിർദ്ദേശത്തിലൂടെ ലഭിക്കുന്ന മരുന്നുകളും മികച്ചതാവട്ടെ അതെ അതല്ലാതെ മറ്റെന്താണ് വേണ്ടത് ശ്രീ മദൻമോഹൻ നിങ്ങൾക്ക് എന്റെ ആശംസകൾ സർ താങ്കൾ ബനാറസിനെ കാശി വിശ്വനാഥ് സ്റ്റേഷനാക്കി വികസിപ്പിച്ചെടുത്തു താങ്കൾക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾ എന്തുണ്ടാക്കി ബനാറസിലെ ജനങ്ങളാണ് ബനാറസിനെ ബനാറസാക്കി മാറ്റിയത് അല്ലാത്തപക്ഷം ഗംഗയെ സേവിക്കാൻ ഗംഗാമാതാവ് ഞങ്ങളെ വിളിച്ചതായിരിക്കും അത്രേ ഉള്ളൂ മറ്റൊന്നുമല്ല ശരി നിങ്ങൾക്ക് ആശംസകൾ പ്രണാമം നമസ്കാരം സർ നമസ്കാരം സുഹൃത്തുക്കളെ ഈ സഞ്ജീവനി രാജ്യത്തെ സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ഒരു ജീവൻ രക്ഷ ആപ്പായി മാറുകയാണ് ഇതാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ശക്തി ഇന്നെല്ലാ മേഖലയിലും അതിന്റെ ഫലം നാം കാണുന്നു ഇന്ത്യയുടെ യു പി ഐയുടെ ശക്തി നിങ്ങൾക്കുമറിയാം ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്കും സിംഗപ്പൂരിനും ഇടയിൽ യു പി ഐ പേ നൗ ലിങ്ക് ആരംഭിച്ചു ഇപ്പോൾ സിംഗപ്പൂരിലെയും ഇന്ത്യയിലെയും ആളുകൾ അവരുടെ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് പണം കൈമാറുന്നു ആളുകൾ അത് പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇന്ത്യയുടെ ഇ സഞ്ജീവനി ആപ്പോ യു പി ഐയോ ആകട്ടെ ജീവിത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് ഇവ വളരെ സഹായകരമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഒരു നാട്ടിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരിനം പക്ഷിയെ മൃഗത്തെ രക്ഷിക്കുമ്പോൾ അത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നു നമ്മുടെ നാട്ടിൽ അപ്രത്യക്ഷമായ ജനമനസ്സുകളിൽ നിന്നും ഹൃദയങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അത്തരം മഹത്തായ നിരവധി പാരമ്പര്യങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ പൊതുജന പങ്കാളിത്തത്തിന്റെ ശക്തിയോടെ അവയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിനാൽ നമുക്കത് മൻ കി ബാത്തിലൂടെ ചർച്ച ചെയ്യാം ഇത്തരത്തിലുള്ള ചർച്ചകൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം ഇല്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്നറിയുമ്പോൾ നിങ്ങൾ ശരിക്കും സന്തോഷിക്കും നിങ്ങളുടെ പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങൾ അഭിമാനിക്കും അമേരിക്കയിൽ താമസിക്കുന്ന ശ്രീ കഞ്ചൻ ബാനർജി പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട അത്തരമൊരു ക്യാമ്പയിനിലേക്ക് എന്റെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു സുഹൃത്തുക്കളെ ഈ മാസം പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ ബാൻസ്ബരിയയിലാണ് ത്രിവേണി കുംഭോ മഹോത്സവം സംഘടിപ്പിച്ചത് എട്ട് ലക്ഷത്തിലധികം ഭക്തർ അതിൽ പങ്കെടുത്തു എന്നാൽ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രത്യേകത അർഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ പ്രത്യേകിച്ചും എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഈ ആചാരം പുനരുജ്ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ പാരമ്പര്യത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ ബംഗാളിലെ ത്രിബേനിയിൽ നടന്നിരുന്ന ഈ ഉത്സവം എഴുന്നൂറ് വർഷം മുമ്പ് നിർത്തിവെച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം തുടങ്ങേണ്ടതായിരുന്നു അതും സാധിച്ചില്ല രണ്ടു വർഷം മുമ്പ് നാട്ടുകാരിലൂടെയും ത്രിബേനി കുംഭോ പാമ്പിച്ചലോന സാമിതിയിലൂടെയും ഈ ഉത്സവം വീണ്ടും ആരംഭിച്ചു അതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളൊരു പാരമ്പര്യം നിലനിർത്തുക മാത്രമല്ല ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ പശ്ചിമ ബംഗാളിലെ ത്രിബേണി നൂറ്റാണ്ടുകളായി ഒരു പുണ്യസ്ഥലമായി അറിയപ്പെടുന്നു വിവിധ തരത്തിലുള്ള മംഗളകാവ്യങ്ങൾ വൈഷ്ണവ സാഹിത്യം സാഹിത്യം മറ്റു ബംഗാളി സാഹിത്യകൃതികൾ എന്നിവയിലും ഇത് പരാമർശിക്കപ്പെടുന്നു ഈ പ്രദേശം ഒരു കാലത്ത് സംസ്കൃതത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും കേന്ദ്രമായിരുന്നുവെന്ന് വിവിധ ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു മാഘസംക്രാന്തിയിൽ കുംഭസ്നാനത്തിനുള്ള പുണ്യസ്ഥലമായി പല സന്യാസിമാരും ഇതിനെ കണക്കാക്കുന്നു ത്രിപേണിയിൽ ടെറാക്കോട്ട വാസ്തുവിദ്യയാൽ അലങ്കരിച്ച നിരവധി ഗംഗാഘട്ടുകളും ശിവക്ഷേത്രങ്ങളും പുരാതന കെട്ടിടങ്ങളും നിങ്ങൾക്ക് കാണാം ത്രിവേണിയുടെ പൈതൃകം വീണ്ടെടുക്കാനും കുംഭപാരമ്പര്യത്തിന്റെ മഹത്വം പുനരുജ്ജീവിപ്പിക്കാനും കഴിഞ്ഞ വർഷം ഇവിടെ കുംഭമേള സംഘടിപ്പിച്ചിരുന്നു ഏഴ് നൂറ്റാണ്ടുകൾക്ക് ശേഷം മൂന്ന് ദിവസത്തെ കുംഭമഹാസ്നാനമേളയും ഈ പ്രദേശത്തിന് ഒരു പുതിയ ഊർജം പകർന്നു മൂന്ന് ദിവസങ്ങളിലായി എല്ലാ ദിവസവും നടന്ന ആരതി രുദ്രാഭിഷേകം യജ്ഞം എന്നിവയിൽ നിരവധി പേർ പങ്കെടുത്തു വിവിധ ആശ്രമങ്ങൾ മഠങ്ങൾ അഖാടകൾ എന്നിവയും ഇത്തവണത്തെ ഉത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കീർത്തനം ബാവുൾ ഗോഡിനർത്തോ ശ്രീഖോൽ പോട്ടർഗാൻ ചൌനാച്ച് തുടങ്ങിയ ബംഗാളി പാരമ്പര്യവുമായി ബന്ധപ്പെട്ട നിരവധി വിഭാഗങ്ങൾ വൈകുന്നേരത്തെ പരിപാടികളിലെ ആകർഷണ കേന്ദ്രമായി നമ്മുടെ യുവാക്കളെ രാജ്യത്തിന്റെ സുവർണ ഭൌതകാലവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വളരെ പ്രശംസനീയമായ ശ്രമമാണിത് ഇന്ത്യയിൽ ഇത്തരം നിരവധി ആചാരങ്ങളുണ്ട് അവ പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ട് അവയെക്കുറിച്ചുള്ള ചർച്ച തീർച്ചയായും ഈ ദിശയിലേക്ക് ആളുകളെ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്വച്ഛഭാരത് അഭിയാനിലെ പൊതുപങ്കാളിത്തത്തിന്റെ അർത്ഥം തന്നെ നമ്മുടെ രാജ്യത്ത് മാറിയിരിക്കുന്നു രാജ്യത്തെവിടെയെങ്കിലും ശുചിത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾ അത് തീർച്ചയായും എന്നെ അറിയിക്കും ഇതുപോലെ ഹരിയാനയിലെ യുവാക്കളുടെ ഒരു ശുചീകരണ യജ്ഞത്തിലേക്ക് എന്റെ ശ്രദ്ധ ആകർഷിച്ചു ഹരിയാനയിലൊരു ഗ്രാമമുണ്ട് ദുൽഹേരി ഭിവാനി നഗരത്തെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ മാതൃകയാക്കണമെന്ന് ഇവിടുത്തെ യുവാക്കൾ തീരുമാനിച്ചു യുവ സ്വച്ഛതാ ഏവം ജൻസേവാ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട യുവാക്കൾ പുലർച്ചെ നാലുമണിക്ക് ഭിവാനിയിലെത്തുന്നു ഇവർ ഒരുമിച്ച് നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഇത്തരക്കാർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുവരെ ടൺ കണക്കിന് മാലിന്യം നീക്കം ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഭാരത് അഭിയാന്റെ ഒരു പ്രധാന വശം കൂടിയാണ് പാഴ്വസ്തുക്കൾ മുതൽ സമ്പത്തുവരെ ഒഡീഷയിലെ കേന്ദ്രപാട ജില്ലയിൽ കമല മൊഹരാന എന്ന സഹോദരി ഒരു സ്വയം സഹായ സംഘം നടത്തുന്നു പാൽ കവറുകളിൽ നിന്നും മറ്റു പ്ലാസ്റ്റിക് പാക്കിംഗുകളിൽ നിന്നും കൊട്ട മൊബൈൽ സ്റ്റാൻഡ് തുടങ്ങി നിരവധി സാധനങ്ങളാണ് ഈ സംഘത്തിലെ സ്ത്രീകൾ ഉണ്ടാക്കുന്നത് വൃത്തിയോടൊപ്പം ഇതവർക്ക് നല്ലൊരു വരുമാന മാർഗമായി മാറുകയാണ് നമ്മൾ ദൃഢനിശ്ചയം ചെയ്താൽ വൃത്തിയുള്ള ഇന്ത്യയിൽ വലിയ സംഭാവനകൾ ഉണ്ടാക്കാം പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം തുണി സഞ്ചികൾ നൽകുമെന്ന് നാം എല്ലാവരും പ്രതിജ്ഞ എടുക്കണം നിങ്ങളുടെ ഈ തീരുമാനം നിങ്ങൾക്ക് എത്രമാത്രം സംതൃപ്തി നൽകുമെന്നും മറ്റാളുകൾക്ക് തീർച്ചയായും പ്രചോദനം നൽകുമെന്നും നമ്മൾ കാണും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഇന്ന് നിങ്ങളും ഞാനും ഒരുമിച്ച് ചേരുകയും പ്രചോദനാത്മകമായ നിരവധി വിഷയങ്ങളിൽ വീണ്ടും സംസാരിക്കുകയും ചെയ്തു കുടുംബത്തോടൊപ്പം ഇരുന്ന് ഇത് കേട്ടു ഇപ്പോൾ അത് ദിവസം മുഴുവൻ മുഴങ്ങും രാജ്യത്തിന്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ സംസാരിക്കും തോറും നമുക്ക് കൂടുതൽ ഊർജം ലഭിക്കും ഈ ഊർജ്ജ പ്രവാഹത്തിനൊപ്പം നീങ്ങി ഇന്ന് നമ്മൾ മൻ കി ബാത്തിന്റെ തൊണ്ണൂറ്റിയെട്ടാം അധ്യായത്തിന്റെ ഘട്ടത്തിലെത്തി ഹോളി ആഘോഷം ഇന്നു മുതൽ ഏതാനും ദിവസങ്ങൾ മാത്രം എല്ലാവർക്കും ഹോളി ആശംസകൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന പ്രമേയത്തോടെ നമ്മുടെ ഉത്സവങ്ങൾ ആഘോഷിക്കണം നിങ്ങളുടെ അനുഭവങ്ങൾ എന്നോട് പങ്കുവയ്ക്കാൻ മറക്കരുത് അതുവരെ എന്നോട് യാത്ര പറയൂ അടുത്ത തവണ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം വളരെ നന്ദി നമസ്കാരം മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്